നമസ്കാരം, കർമ്മശക്തി ന്യൂസിലേക്ക് സ്വാഗതം. ഓലയുടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് തീപിടിച്ചെന്ന വാർത്തകൾക്ക് പിന്നാലെ മറ്റൊരു ഗുരുതരാരോപണവുമായി ഉപഭോക്താക്കൾ രംഗത്ത്. റിവേഴ്സ് പോകുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുന്നുവെന്ന പരാതിയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത കാലത്തായി ഇതേ വിഷയത്തിൽ 3 ഉപഭോക്താക്കളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ജബൽപൂർ സ്വദേശി പല്ലവ് മഹേശ്വരിയാണ് തൻ്റെ പിതാവിനുണ്ടായ ദുരനുഭവം വിവരിച്ച് രംഗത്തെത്തിയ ഒരാൾ. പല്ലവ് മഹേശ്വരിയുടെ 65-കാരനായ പിതാവ് ഓല റിവേഴ്സ് എടുത്ത് പാർക്കു ചെയ്യുന്നതിനിടെ പെട്ടെന്ന് വേഗം വർദ്ധിച്ച് അപകടമുണ്ടാവുകയായിരുന്നു. റിവേഴ്സ് മോഡിൽ മണിക്കൂറിൽ 50 കിലോമീറ്ററിലേറെ വേഗത്തിൽ സ്കൂട്ടർ കുതിച്ചു. ഇതോടെ നിയന്ത്രണം നഷ്ടമായ സ്കൂട്ടറിൽ നിന്ന് വീണ് പല്ലവ് മഹേശ്വരിയുടെ പിതാവിന് സാരമായ പരിക്കേൽക്കുകയായിരുന്നു. ഓലയുടെ സോഫ്റ്റ്വെയറിലെ പ്രശ്നങ്ങളാണ് ഈ അപകടത്തിന് കാരണമായത് എന്നാണ് പല്ലവ് മഹേശ്വരി ആരോപിക്കുന്നത്. എന്നാൽ തങ്ങളുടെ സ്കൂട്ടറിലെ വെഹിക്കിൾ കൺട്രോൾ യൂണിറ്റിനാണ് പ്രശ്നമുള്ളതെന്നും സോഫ്റ്റ്വെയറിന് കുഴപ്പമില്ലെന്നുമാണ് ഓല ഇലക്ട്രിക്കിൻ്റെ അവകാശവാദം. VCP കുഴപ്പമുള്ള സ്കൂട്ടറുകൾ ഓല ഇലക്ട്രിക് നേരത്തെ തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു. റിവേഴ്സ് മോഡിലുള്ളപ്പോൾ മണിക്കൂറിൽ 102 കിലോമീറ്റർ വേഗം തൻ്റെ ഓല സ്കൂട്ടർ കാണിക്കുന്നുവെന്ന് മലായി മെക്പത്ര എന്ന ഉപഭോക്താവും ട്വീറ്റ് ചെയ്തിരുന്നു. ഈ പ്രശ്നം കാരണം തൻ്റെ സ്കൂട്ടറും അപകടത്തിൽപ്പെട്ടെന്നും മലായി പറഞ്ഞിരുന്നു. ഗുവാഹത്തി നിന്നുള്ള ഓല SI Pro ഉപഭോക്താവ് ബൽവന്ത് സിംഗും പരാതി ഉന്നയിച്ചിരുന്നു. ബൽവന്തിൻ്റെ മകനാണ് അപകടത്തിൽപ്പെട്ടത്. സ്പീഡ് ബ്രേക്കിനടുത്ത് വെച്ച് ബ്രേക്ക് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ വാഹനത്തിന് വേഗം കൂടിയെന്നും തുടർന്ന് അപകടമുണ്ടായി എന്നാണ് ബൽവന്ത് സിംഗിൻ്റെ പരാതി. കർമ്മശക്തി ന്യൂസ് ബ്യൂറോ.